സ്വർഗ ലോകം ലഭിക്കുവാൻ വേണ്ടി അതിന് നമുക്ക് പ്രോത്സാഹനം നൽകുവാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ ധാരാളം സ്വർഗത്തിന്റെ മഹത്വങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശേഷിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ജന്നതി മിഅത്തു ദറജ, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്. 100 പ്രധാനപ്പെട്ട അടുക്കുകളായി കേന്ദ്രങ്ങളായി സ്വർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിഭജിച്ചിരിക്കുന്നു. മാ ബൈന കുല്ലി ദറജതൈൻ കമാ ബൈന സമാഇ വൽ അർ, ഓരോ രണ്ട് ദറജകൾക്കും ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്? ആകാശഭൂമികൾക്കിടയിലുള്ള വിശാലതയാണ് ഓരോ രണ്ട് ദറജകൾക്കിടയിലുള്ള സ്ഥലം. അങ്ങനെയുള്ള 100 ദറജകൾ സ്വർഗലോകത്തുണ്ട്. വൽ ഫിർദൗസു അലഹ ദറജ, ഫിർദൌസ് എന്നറിയപ്പെടുന്ന സ്ഥലമാകട്ടെ അത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ദറജയാണ്. അതിന്റെ പ്രത്യേകത മിൻഹാ തുഫജ്ജറു അൻഹാറുൽ ജന്നത്തിൽ അർബഅതു, സ്വർഗലോകത്തിലെ 4 നദികൾ ആ ഫിർദൌസിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. ഏതാണ് ആ 4 നദികൾ? സൂറത്തുൽ മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫീഹാ അൻഹാറും മിമ്മാഇൻ ഗൈരി ആസിൻ വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു വ അൻഹാറും മിൻ ഖംറിൽ ലസ്സതിൽ ലിശ്ശാരിബീൻ വ അൻഹാറും മിന അസലിൻ മുസഫ, ശുദ്ധമായ വെള്ളത്തിന്റെ അരുവി, ശുദ്ധമായ തേനിന്റെ അരുവി, ശുദ്ധമായ മദ്യത്തിന്റെ അരുവി, ശുദ്ധമായ പാലിന്റെ അരുവി. ഇങ്ങനെ 4 പുഴകളുണ്ട്. ആ 4 പുഴകളും ഒഴുകി വരുന്നത് മിൻഹാ തുഫജ്ജറുൽ അൻഹാറുൽ ജന്നത്തിൽ അർബഅ, സ്വർഗലോകത്തിലെ 4 പുഴകൾ അത് ഫിർദൌസിൽ നിന്നാണ് വരുന്നത്. തീർന്നില്ല. വമിൻ ഫൗഖിഹാ യകൂനുൽ അർശ്, രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ ആകാശഭൂമികളുടെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനം ആ ഫിർദൌസിന്റെ നേരെ മേലെയാണ്. അതുകൊണ്ട് വൈദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ പടച്ച റബ്ബിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ, ഫസലൂഹുൽ ഫിർദൌസ്, ആ ഫിർദൌസ് തന്നെ ലഭിക്കാൻ നിങ്ങൾ റബ്ബിനോട് പറയണം. ആ ഫിർദൌസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗലോകമല്ലേ നമുക്ക് വലുത്? നശ്വരമായ ഈ ലോകമാണോ നമുക്ക് വലുത്? അതല്ല പ്രവിശാലമായ മരണമില്ലാത്ത മനോഹരമായ ഈ സ്വർഗലോകമാണോ നമുക്ക് വലുത് എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ മതാഉ ദുനിയ ഖലീലുൻ, ഈ ദുനിയാവിലെ വിഭവങ്ങൾ മുഴുവൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, വളരെ നിസ്സാരമാണ്. മാ ഇൻദകും യൻഫദു വ മാ ഇൻദല്ലാഹി ബാഖ് വലനജ്സിയന്നല്ലദീന സബറു അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, അത് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അല്ലാഹുവിന്റെ അടുത്തുള്ളത് എന്നെന്നും അവശേഷിക്കുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ ആ സ്വർഗലോകത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലിയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വിളിച്ചു പറയുന്നത്? ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്കമു അമദ വ ഇന്നലക്കും അൻ തഹ്യൂ ഫലാ തമൂതു അബദ വ ഇന്നലക്കും അൻ തൻഅമു വലാ തബ്തഇസു അബദ വ ഇന്നലക്കും അൻ തഷിബു വലാ തഹ്റമു അബദ. ഓ സ്വർഗത്തിന്റെ നിവാസികളെ, നിങ്ങൾ എന്നെന്നും ആരോഗ്യവാന്മാരായിരിക്കും, ഇനി നിങ്ങൾക്ക് രോഗമുണ്ടാവുകയില്ല. സ്വർഗത്തിന്റെ നിവാസികളെ, നിങ്ങൾ ഇവിടെ എന്നും ജീവിക്കും, ഇനി നിങ്ങൾക്ക് മരണമില്ല. സ്വർഗത്തിലെ നിവാസികളെ, നിങ്ങളെന്നും യുവാക്കളായിരിക്കും, നിങ്ങൾക്കിനി വയസ്സാവുകയില്ല, വാർദ്ധക്യം ബാധിക്കുകയില്ല. ഓ സ്വർഗത്തിന്റെ നിവാസികളെ, നിങ്ങൾക്ക് എന്നെന്നും ഞാമത്തുണ്ടാകും, അതൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല. എങ്കിൽ പറയൂ പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യം ബാധിക്കുന്ന ഈ ലോക ജീവിതമാണോ, വാർദ്ധക്യം ബാധിക്കാത്ത പരലോക ജീവിതമാണോ നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുക. മരണമുള്ള ഈ ലോക ജീവിതമാണോ, മരണമില്ലാത്ത പരലോകമാണോ വേണ്ടത് എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കേണ്ടതുണ്ട്. മുറിഞ്ഞു പോകുന്ന ഈ ലോകത്തിലെ നിഅമത്താണോ വേണ്ടത്, അതല്ല ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പരലോകത്തിലെ നിഅമത്താണോ എനിക്കും നിങ്ങൾക്കും വേണ്ടത് എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വർഗലോകത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം. അതാണ് അല്ലാഹു വിളിച്ചു പറയും സ്വർഗക്കാരോട്, വനൂദു അൻ തിൽകുമുൽ ജന്ന ഊരിസ്തുമൂഹാ ബിമാ കുന്തും തഅമലൂൻ, ഇതാ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി, നിങ്ങൾ അധ്വാനിച്ചതിന്റെ ഫലമായി, ശരിയായ വിശ്വാസം കൈക്കൊണ്ടതിന്റെ ഫലമായി, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗലോകമാകുന്നു ഇത്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ ഹത്താ ഇദാ جاءوها وفتحت ابوابها وقال لهم خزنتها
سلام عليكم طبتم فادخلوها خالدين സ്വർഗ്ഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി തഖ്വയുള്ള ആളുകൾ ആനയിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അന്ന് സ്വർഗ്ഗത്തിന്റെ കാവൽക്കാർ പറയും അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ശാന്തി ഉണ്ട് കേട്ടോ എന്താണ് നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചു സ്വർഗ്ഗത്തിന് വേണ്ടി അധ്വാനിച്ചു പരലോകമായിരുന്നു നിങ്ങൾ ലക്ഷ്യമാക്കിയത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ പ്രവർത്തനത്തിന്റെ ഫലമായി സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗം ഇതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ മാ ബിനാ ഉഹാ ആ സ്വർഗത്തെ എങ്ങനെയാണ് അല്ലാഹു ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞു തന്നാലും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ലബിനത്തുൻ മിൻ ഫിദ്ദ വലബിനത്തുൻ മിൻ ദഹബിൻ വമിലാതുഹ അൽമിസ്കുൽ അസ്ഫർ വഹസ്ബാഉഹ അൽലുലൂ വൽയാഖൂത് വതുറാബുഹ സഅഫറാൻ അവിടെയുള്ളത് വെള്ളിയുടെ ഇഷ്ടികകളാകുന്നു സ്വർണത്തിന്റെ ഇഷ്ടികകളാകുന്നു അവിടെ തേക്കുന്ന സിമന്റ് അത് കസ്തൂരിയാകുന്നു അങ്ങേയറ്റം സുഗന്ധമുള്ള കസ്തൂരി അവിടെയുള്ള ചരലുകൾ മുത്തുകളും പവ്യങ്ങളുമായിരിക്കും അവിടുത്തെ മണ്ണോ സഅഫറാൻ അത് കുങ്കുമവുമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പരിചയമുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാൽ അറിയുക സ്വർഗലോകത്ത് ഈ ദുനിയാവിൽ കാണുന്ന സഅഫറാനല്ല ഇവിടെ കാണുന്ന മുത്തും പവ്യവുമല്ല ഇവിടെ കാണുന്ന സ്വർണമോ ഇവിടെ കാണുന്ന വെള്ളിയോ അല്ല മറിച്ചൊരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനുഷ്യന്റെ ഹൃദയവും സങ്കല്പിച്ചിട്ടില്ല അത്രയും മനോഹരമായിരിക്കും അത് വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅലുവൻ മൻസൂറാ വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽക്കൻ കബീറാ അവിടെ സ്ഥിരവാസം നൽകപ്പെട്ട ചില ബാലന്മാരുണ്ട് അവരെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വിതറിയ മുത്തുകൾ പോലെയാണ് അവരെന്ന് വൈദാ റഅയ്ത ആ സ്വർഗം നീ കണ്ടിരുന്നെങ്കിൽ സമ്മ റഅയ്ത നഈമ അവിടെ എമ്പാടും നിഅമത്തുകൾ നിങ്ങൾക്ക് കാണാം തീർന്നില്ല വമുൽക്കൻ കബീറാ വലിയ സാമ്രാജ്യം അവിടെയുണ്ട് ഈ ലോകത്തിലെ സാമ്രാജ്യങ്ങളെക്കാൾ വലിയ സാമ്രാജ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്വർഗലോകം ആ സ്വർഗലോകത്തിനു വേണ്ടി അധ്വാനിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല